നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ താരങ്ങൾക്കെന്താ കൊമ്പുണ്ടോ അല്ലെങ്കിൽ തന്നെ പിണറായി വിജയൻ സർക്കാർ പണ്ടു മുതലേ സിനിമാ താരങ്ങളോട് ഒരിത്തിരി ആരാധന കൂടുതലുള്ളവരാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെയാണ് പലപ്പോഴും നമ്മുടെ സർക്കാരിനെ നയിക്കുന്നത് തന്നെ ഇപ്പോഴിതാ ഈ സിനിമാ താരങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ കണ്ട് ജനങ്ങൾ മൂക്കത്ത് കൈവിരൽ വെക്കുന്നു ഒരിത്തിരി ഉളുപ്പ് അല്ലെങ്കിൽ ലജ്ജ അതി താരസംഘടനയായ അമ്മയ്ക്കുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കോവിഡ് മഹാമാരിയുടെ കാലത്ത് ജനറൽ ബോഡി യോഗം ഇത്തരത്തിൽ ചേരുമോ അതും കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തി വീട്ടിൽ പ്രസവിച്ചു കിടക്കുന്ന ഭാര്യയ്ക്ക് ഒരിത്തിരി മരുന്ന് വാങ്ങാൻ പുറത്തിറങ്ങുന്നവന്റെ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപ ഫൈൻ മേടിക്കുന്ന പോലീസ് തൊട്ടടുത്ത പറമ്പിൽ പുല്ലു തിന്നുന്ന പശുവിനെ മാറ്റിക്കെട്ടാൻ പോകുന്ന വീട്ടമ്മയ്ക്ക് ഫൈൻ അങ്ങനെയൊരു നാട്ടിലാണ് ഈ സിനിമാ താരങ്ങൾ ഇങ്ങനെ കെങ്കേമമായി കൊണ്ടാടുന്നത് സർക്കാരും പോലീസും ഒക്കെ ഈ സിനിമാ താരങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ അനർഹമായ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് അവരെ എന്തിനാണ് ഇങ്ങനെ പൊക്കിപ്പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഉയരുന്നതും ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങമൊന്നിനാണ് സിനിമാ താരങ്ങളുടെ ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ ചേർന്നത് അതും ആഘോഷമായി അവർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ ഒന്നും ബാധകമല്ലായിരുന്നു താരസംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ടിനി ടോം ടൊവിനോ തോമസ് ആസിഫ് അലി മനോജ് കെ ജയൻ നമിത പ്രമോദ് അനുശ്രീ മാളവിക കൃഷ്ണപ്രഭ രചന നാരായണൻകുട്ടി പൊന്നമ്മ ബാബു ബാബുരാജ് അജു വർഗീസ് കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തു എല്ലാവരും ചേർന്നെടുത്ത ആ ഗ്രൂപ്പ് ഫോട്ടോ അവർ അമ്മയുടെ ഫേസ്ബുക്ക് പേജിലും ഷെയർ ചെയ്തു അതിനൊക്കെയുള്ള തൻ്റെ ഇടം അവർക്കുണ്ട് കാരണം എന്തു ചെയ്താലും ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആരുമില്ല അമ്മയ്ക്ക് കൂട്ടായി എറണാകുളം എം പി ഹൈബി ഈടനും ഈ പ്രോഗ്രാമിൽ ചേർന്നിരുന്നു എന്തിനും ഏതിനും സർക്കാരിനെ വിമർശിക്കുന്ന ഹൈബിയുടെ നാവടങ്ങിപ്പോയി ഇക്കാര്യത്തിൽ പോലീസിനോട് കേസെടുക്കാൻ തന്റെയിടത്തോടെ പറയാൻ കോൺഗ്രസിലോ പ്രതിപക്ഷത്തോ പോലും ഒരു നേതാവില്ലാതെ പോയി അമ്മയുടെ ഓണാഘോഷ ചിത്രങ്ങൾ എന്ന പേരിൽ പരിപാടിയുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇപ്പോൾ വ്യാപകമാണ് കടുത്ത വിമർശനമാണ് ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കത്തുന്നത് മൂന്നാം തരംഗത്തിന്റെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിന് കേരളത്തിൽ ഒരു കുറവുമില്ലാത്ത ഈ സാഹചര്യത്തിൽ ഇവരിങ്ങനെ മാമാങ്കം ആഘോഷിക്കുന്നത് സർക്കാരിന്റെ മൂക്കിനു കീഴിൽ സാമൂഹിക അകലം പാലിക്കാതെ മാസ്ക് ധരിക്കാതെ അമ്മാഭാരവാഹികൾ നടത്തിയ ഈ മാമാങ്കത്തിനെതിരെ എന്തുകൊണ്ടാണ് സർക്കാർ മൌനം പാലിക്കുന്നത് പോലീസിനെന്താ ഇവർക്കെതിരെ കേസെടുക്കാൻ ഇപ്പോഴും ആർജവമില്ലാതെ പോകുന്നത് ആരാണ് ഇവരുടെയൊക്കെ വായ മൂടിക്കെട്ടിയിരിക്കുന്നത് അമ്മയുടെ യോഗത്തിനായി നടി പൊന്നമ്മ ബാബു കാറിൽ വന്നിറങ്ങുന്നതും കൈവീശി അകത്തേക്ക് കയറുന്നതുമൊക്കെ ഒരു മാസ്ക് പോലും ധരിക്കാതെ അവർക്കൊക്കെ ഇത്ര ധിക്കാരം നിറഞ്ഞ പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം അത് കേരളത്തിൽ മാത്രമേ ലഭിക്കൂ ഇവിടെ നിയമം പലർക്കും പലതാണ് പാവങ്ങൾക്കൊരു നിയമം സിനിമാക്കാർക്ക് മറ്റൊരു നിയമം സെലിബ്രിറ്റികൾക്ക് മറ്റൊരു നിയമം ഈ താരങ്ങൾക്കെതിരെ കേസെടുക്കണം എന്ന് സമൂഹ മാധ്യമങ്ങൾ ഉച്ചത്തിൽ പറയുന്നു പക്ഷേ ഇക്കാര്യം ഏറ്റുപറയാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളോ ചാനലുകളോ തയ്യാറല്ല കാരണം അവരുടെയൊക്കെ വാണിജ്യക്കൂട്ടിൽ ഈ സിനിമാ താരങ്ങളുണ്ട് ഇനി ഓണക്കാലമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സിനിമാ താരങ്ങളെ ഒപ്പം വേണം അവർക്കൊക്കെ അവരൊന്നും ഇത് കണ്ടില്ല എന്നു നടിക്കും എന്നാൽ പാവങ്ങൾ ഏതെങ്കിലും ഒരു ഓണച്ചന്തയിൽ പോയി കൂട്ടം കൂടി നിന്നാൽ അതിന്റെ ഫോട്ടോയൊക്കെ മാധ്യമങ്ങളിൽ വരും അവർക്കെതിരെ കേസെടുപ്പിക്കും ഈ ഇരട്ടത്താപ്പിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൽ ഉയരുന്നത് ഇതൊക്കെ നോക്കി നിൽക്കുന്ന മലയാളിക്ക് ലജ്ജയില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും കഷ്ടം തന്നെ അല്ലാതെ എന്ന് പറയാൻ പിണറായി സർക്കാരെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്